വിശ്വംശേഖി സ്തുതി ആയിരിക്കട്ടെ തെനാക് ജനുവരി നാലാം തീയതി യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം മതിയായ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ വിചിന്തന ഭാഗമായി നൽകിയിരിക്കുന്നത് ഈ സുവിശേഷ ഭാഗത്ത് സ്നാപക യോഹന്നാൻ്റെ ശിഷ്യനായ അന്ത്രയോസ് ഉൾപ്പെടെയുള്ളവരോട് യോഹന്നാൻ പറയുകയാണ് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് അങ്ങനെ യേശുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു കഴിയുമ്പോൾ അവർ യേശുവിൻ്റെ പിന്നാലെ പോകുന്നു തൻ്റെ പിന്നാലെ വരുന്നവരെ കണ്ടിട്ട് യേശു ചോദിക്കുകയാണ് നിങ്ങളെന്താണ് അന്വേഷിക്കുന്നത് അപ്പോൾ ഈ പിന്നാലെ വന്ന സ്നാപകമനാൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് തിരിച്ച് ചോദിക്കുകയാണ് ഗുരു അങ്ങ് എവിടെയാണ് വസിക്കുന്നത് യേശു പറഞ്ഞു വന്ന് കാണുക അവർ ചെന്ന് കണ്ട് അവനോടൊപ്പം ആ രാത്രി വസിക്കുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം മന്ത്രിയോസ് തൻ്റെ സഹോദരനായ പത്രോസിനെ കണ്ടിട്ട് പറയുകയാണ് ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടു മിഷിഹായെ കണ്ടു അപ്പോൾ ക്രിസ്തു അഥവാ മിഷിഹ എന്ന് പറയപ്പെടുന്ന ആ ടൈറ്റിലേക്ക് ആ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് അന്ത്രയോസിൻ്റെ വളർച്ച അതാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷഭാഗത്ത് വായിച്ചത് മനസ്സിലാക്കുന്നത് ഇന്നലെ നമ്മൾ യേശുനാഥൻ്റെ തിരുനാമത്തിൻ്റെ തിരുനാൾ ദിവസം ആഘോഷിച്ചു യേശു എന്ന തിരുനാമത്തിൻ്റെ പ്രത്യേകത നമ്മൾ കണ്ടു യഹോഷ യേശുവ എന്നൊക്കെ പറയപ്പെടുന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ കണ്ടു ക്രിസ്തോസ് ക്രിസ്തു എന്ന ഗ്രീക്ക് വാക്കിൻ്റെയും തത്തുല്യമായ ഹെബ്രായ പദം മെഷിഹ എന്ന് പറയപ്പെടുന്ന വാക്കിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ് ദ അനോയിൻറ്റഡ് വൺ അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്ന് അഭിഷേകം ചെയ്യപ്പെട്ട ദൈവമയച്ച രക്ഷകൻ എന്നാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനർത്ഥം അപ്പോൾ ക്രിസ്തു എന്ന ഒരു ടൈറ്റിലാണ് യഹൂദർക്ക് വളരെ സുപരിചിതമായ ഒരു ടൈറ്റിൽ അതിലേക്ക് അന്ത്രയോസ് വന്നെത്തുകയാണ് യഥാർത്ഥത്തിൽ സ്നാപ യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നത് ക്രിസ്തുവാണെന്നല്ല ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന ആശുപിഷ് ഫുൾട്ടൻ ജിഷീൻ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയപ്പെടുന്ന പുസ്തകത്തിൽ വളരെ ഭംഗിയായിട്ട് ജയിക്കുന്നൊരു കാര്യമുണ്ട് അബ്രഹാമിനോട് ഇസഹാക്ക് ചോദിക്കുകയാണ് മോറിയ മലയിൽ വെച്ച് ദാ വിറകുണ്ട് തീയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ബലിക്കുള്ള കുഞ്ഞാടെന്തിയപ്പാ അതിന് മറുപടി അബ്രഹാം ഇസ്ഹാക്കിന് നൽകുന്നില്ല അത് ദൈവം നൽകും എന്നാണ് പറയുന്നത് ദൈവം എന്ന് പറഞ്ഞിട്ട് ആ ബലിയിലേക്ക് പോകുകയാണ് പിന്നീടുള്ള സംഭവങ്ങൾ നമുക്കറിയാം അതുകൊണ്ട് ആശുപത്രി ഫുൾ ചേഷ്യും പറയുന്നത് ഇങ്ങനെയാണ് അബ്രഹാം വന്ന് ഇസ്ഹാഖിനോട് പറഞ്ഞു ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം നൽകുമെന്ന് അത് നൂറ്റാണ്ടുകൾക്കിപ്പുറം ഏതാണ്ട് രണ്ടായിരം വർഷങ്ങൾക്കിപ്പുറം യേശു ബലിയായി മാറുമ്പോൾ ആ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പായിട്ട് അബ്രഹാം ഇസഹാക്കിൻ്റെ ചോദ്യത്തിൻ്റെ മറുപടി പറഞ്ഞതിൻ്റെ പൂർത്തീകരണം സംഭവിക്കുകയായിരുന്നു ദൈവം നൽകും എന്ന് പറഞ്ഞ് ആ കുഞ്ഞാട് ഭൂമിയിലേക്ക് വന്ന് ബലിയായി മാറാൻ ഒരുക്കപ്പെടുന്നു എന്നാണ് ആർച്ച് ബിഷപ്പ് ഫുൾജേഷിൻ ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നത് ഇവനാണ് ബലിയായി മാറേണ്ടവൻ എന്ന് പറയുമ്പോൾ അവൻ്റെ പിന്നാലെ ഇവർ നടന്നു തുടങ്ങിയ ബലിയായി മാറുന്നവർ കുറേയധികം കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ടാവും ഇവർ ചോദിക്കുന്ന ചോദ്യം പ്രസക്തമാണ് ഗുരു അങ്ങ് എവിടെയാണ് വസിക്കുന്നത് അങ്ങനെയാണ് അവർ യേശു ഗുരു റബ്ബി അങ്ങ് എവിടെയാണ് വസിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഭാരതീയ പശ്ചാത്തലത്തിലുമൊക്കെ നമ്മൾ കാണുന്ന ഗുരുകുല സമ്പ്രദായം പോലെ യഹൂദരുടെ ഇടയിലും റബ്ബിയുടെ അഴികിൽ ചെന്ന് അവരോടൊപ്പം വസിച്ച് പാഠങ്ങൾ പഠിക്കുന്ന ഒരു രീതി അവർക്കുണ്ടായിരുന്നു അപ്പോൾ അവർ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഗുരു എന്ന് അവർ വിളിക്കുന്നുണ്ട് റബ്ബി എന്ന് വിളിക്കുന്നുണ്ട് അവർ ഒരു മാസ്റ്ററായിട്ട് അംഗീകരിക്കുക ഗുരുവായിട്ട് അംഗീകരിക്കുന്നു രണ്ട് ഞങ്ങൾക്ക് കൂടി അഡ്മിഷൻ തരണം അങ്ങയുടെ സ്കൂളിൽ എന്ന രീതിയിലാണ് നീ എവിടെ വസിക്കുന്നു എന്നുള്ള ചോദ്യം വരുന്നത് അപ്പോൾ എവിടെ വസിക്കുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഇന്നർ മീനിങ് അതിൻ്റെ ഉള്ള ഉള്ളുകൊണ്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് അവിടെ ഞങ്ങളും കൂടെ വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ ഇടമുണ്ടോ അഥവാ കൂടി അവിടെ വസിപ്പിക്കുമോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞങ്ങളെ നിൻ്റെ ശിഷ്യരാക്കു എന്ന് തന്നെയാണ് പീശു പറയുന്നത് വന്ന് കാണുക എന്ന് പറയുമ്പോൾ വന്ന് അനുഭവിച്ചിട്ട് നീ തീരുമാനിക്കുക അതാണ് ഈശോട് വന്ന് ചേർന്നോ എന്നല്ല ഈശോ പറയുന്നത് എന്നോടൊപ്പം വന്ന് ചേർന്നോ എന്ന് പറഞ്ഞ് ഈശോ ആരെയും ക്ഷണിക്കുന്നില്ല ഈശോ പറയുന്നത് കം ആൻഡ് എക്സ്പീരിയൻസ് മീ വന്ന് എന്നെ ഒന്ന് അനുഭവിച്ചിട്ട് നീ തീരുമാനിച്ചാൽ മതി ഒരു നിർബന്ധവുമില്ല ഇല്ല എന്നോടൊപ്പം വരണമെന്ന് ഞാൻ നിർബന്ധിക്കത്തോന്നുമില്ല ആരെയും വന്നിട്ട് എൻ്റെ സ്നേഹം നിനക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതിന് വിലയുണ്ടെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ നീ എന്നോടൊപ്പം വരിക അതാണ് ഈശോയുടെ ക്ഷണം എന്ന് പറയപ്പെടുന്നത് വന്ന് കാണുക കം ആൻഡ് സീ വന്ന് കാണുക അവൻ അവരോടൊപ്പം പോയി താമസിച്ചു എന്നിട്ട് അടുത്ത ദിവസം അവൻ്റെ അനുഭവം സഹോദരനായ പത്രോസിനോട് അന്ത്രയോസ് പങ്കുവെക്കുകയാണ് ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടു ഞങ്ങൾ മിസിയായെ കണ്ടു ഒരു കാഴ്ചപ്പാടന്നെ മാറിപ്പോയി ക്രിസ്തു അവിടെ ആരും ആരും അന്തയോസിനെ അങ്ങനെ അങ്ങനെയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടില്ല യേശുവിനെക്കുറിച്ച് സ്നാഭിയോന്നെ കൊടുത്തിട്ടില്ല ഒന്നും കൊടുത്തിട്ടില്ല യേശു പറഞ്ഞിട്ടില്ല സ്വയം പക്ഷേ ഒരു ഒരു രാത്രി അവനോടൊപ്പം വസിച്ച് കഴിയുമ്പോൾ അവൻ്റെ വായിൽ നിന്നും വന്ന വചനം കേട്ടിട്ട് അല്ലെങ്കിൽ അവനോടൊപ്പം ഒരുപക്ഷെ അവനൊന്നും സംസാരിച്ചായിട്ട് പറയുന്നില്ല ഒന്നും സംസാരിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല അവൻ്റെ സാന്നിധ്യത്തിൽ ഇത്തിരി നേരം ഇരുന്നതിന് ശേഷം അന്ത്രയോസ് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയാണ് ഒരു ഒരു തീരുമാനത്തിലേക്ക് എത്തിയാണ് ഒരു നിർവചനത്തിലേക്ക് എത്തിയാണ് ഇവനാണ് ക്രിസ്തു ഇവനാണ് മിഷിയ അനോയിൻറ്റഡ് വൺ അഭിഷേകം ചെയ്യപ്പെട്ടവൻ ഇവനാണ് എന്ന ബോധ്യത്തിലേക്ക് വളരുകയാണ് ഇപ്പം ഇത് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന കാര്യം ഇതുതന്നെയാണ് ദിവ്യകാരുണ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദിവ്യമലി ബെ വൈദികൻ പറയുകയാണ് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ ദിവ്യ ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ എന്ന് വൈദികൻ പറയുമ്പോൾ ആ ദിവ്യകാരുണ്യത്തിലേക്കുള്ള ക്ഷണം മുമ്പോട്ട് വയ്ക്കുക സ്നാമഹൊന്നാനെ പോലെ ഒരു വൈദികൻ ഇത് അവതരിപ്പിക്കുമ്പോൾ യേശുവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയാണ് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞാൽ അവതരിപ്പിക്കുക അതിന് ശേഷം എന്താ സംഭവിക്കുന്നത് നമ്മൾ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ട് തൊട്ടടുത്ത കാര്യം നമ്മൾ വരിയിൽ നിന്ന് യേശുവിനെ ദിവ്യകാരണത്തെ സ്വീകരിക്കുക ദിവ്യകാരണ്യം സ്വീകരിക്കുമ്പോൾ കം ആൻഡ് സി എന്ന് പറഞ്ഞ ആ സംഭവമാണ് പിന്നീട് നടക്കുന്നത് നമ്മൾ യേശുവിനോടൊപ്പം ആയിരിക്കുന്നു യേശു നമ്മളോടൊപ്പം ആയിരിക്കുന്നു നമ്മൾ യേശുവിനെ എക്സ്പീരിയൻസ് ചെയ്യുകയാണ് അനുഭവിക്കുകയാണ് ആ അനുഭവിച്ചതിന് ശേഷം അനുഭവിച്ചതിനു ശേഷം അന്ത്രയോസിനെ പോലെ നീയാണ് ക്രിസ്തു എനിക്ക് വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ടവൻ എനിക്ക് വേണ്ടി എൻ്റെ രാജ അഭിഷേകം ചെയ്യപ്പെട്ടവണെന്ന് പറയുമ്പോൾ പല അർത്ഥം അതിനകത്തുണ്ട് രക്ഷയ്ക്കായി അഭിഷേകം ചെയ്യപ്പെട്ടവണെന്നാണ് പുരോഹിതനും പ്രവാചകനും രാജാവിനായി അഭിഷേകം ചെയ്യപ്പെട്ടതെന്ന് പറയുന്നത് പുരോഹിതൻ്റെയും പ്രവാചകന്റെയും രാജാവിൻ്റെയും പ്രത്യേകതയെ അഭിഷേകം അപ്പം അഭിഷേകം എനിക്ക് വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിനർത്ഥം എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ ആത്മാവിൻ്റെ എൻ്റെ ശരീരത്തിൻ്റെ എൻ്റെ മനസ്സിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് എൻ്റെ പുരോഹിതനാണ് എൻ്റെ പ്രവാചകനാണ് എൻ്റെ രാജാവാണ് യേശു എന്ന ആ പ്രഖ്യാപനത്തോടു കൂടി നമ്മൾ യേശുവിനെ സ്വീകരിക്കുകയാണ് സമ്പൂർണ്ണ അധികാരം ക്രിസ്തുവിന് എൻ്റെ മേലുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കുകയാണ് ക്രിസ്തു എന്നിലേക്ക് കടന്നു വന്ന് യേശു എൻ്റെ ക്രിസ്തുവാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ അങ്ങനെ ക്രിസ്തുവാണെന്ന് തിരിച്ചറിവിലേക്ക് അന്ത ദിവസം വളരുന്നത് പോലെ ഒരു ദിവ്യബലി കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് യേശുവിനെ എക്സ്പീരിയൻസ് ചെയ്ത് അനുഭവിച്ചതിന് ശേഷം അവനാണ് എൻ്റെ അധികാരി എന്ന് ബോധ്യത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് നമ്മൾ വെറുതെ പറയുന്നൊരു കാര്യമല്ല പക്ഷെ ബോധ്യത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അന്തർ വിശ്വാസം പോലെ ഒരു സമ്പൂർണമായ ഒരു കൺക്ലൂഷനിലേക്ക് ഒരു നിർവചനത്തിലേക്ക് നമുക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും വൈദികം കാട്ടിത്തന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് കമാൻസി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നമ്മളിലേക്ക് എഴുന്നേണ്ടി വന്നു അവനോടൊപ്പം ഞാനായിരിക്കുന്നു ദിവ്യകരനെ സ്വീകരിക്കുന്നതുകൊണ്ട് മഹാത്ഭുതം ഒത്തും സംഭവിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അവിടെ നിന്നില്ലേ എഴുന്നള്ളി വന്നു എന്ന് പറയപ്പെടുന്ന വളരെ പ്രൈമറി ഒരു കാര്യം മാത്രമേ നമ്മൾ സംഭവിച്ചിട്ടുള്ളൂ അതിനുശേഷം പിന്നീട് സംഭവിക്കാണ്ടിരിക്കുന്ന ഞാനും അവനുമായിട്ടുള്ള ബന്ധം അത് ഇത്രത്തോളം നടന്നു നമ്മളെപ്പോഴും ദിവ്യബുലിയിൽ ദിവ്യകരനെ സ്വീകരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വഴിക്ക് പോകുന്നു സ്വീകരിച്ച കർത്താവ് അവിടെ കിടന്നുറങ്ങുന്നു ആ അമരത്ത് തലയണ വെച്ചിറങ്ങിയ കർത്താവിനെ വഞ്ചിയിൽ അമരത്ത് തലയണ വെച്ചിറങ്ങിയ കർത്താവിനെ പോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ കോണിലൂടെ കർത്താവ് തലയണ വെച്ചിറങ്ങുന്നുണ്ട് നമ്മൾ കർത്താവുമായിട്ട് സംവേദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം സംസാരിക്കുന്നു ഇടപെടുന്നു എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്ന സംഭവത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ മാത്രം നമുക്കുണ്ടാകുന്ന ബോധ്യമാണ് ഇവൻ എൻ്റെ ക്രിസ്തുവാണ് എന്ന ബോധ്യം ആ ക്രിസ്താനുഭവത്തിലേക്ക് അനുഭവത്തിലേക്ക് ദൈവം നമ്മൾ ക്ഷണിക്കുകയാണ് ദിവ്യകാനുണ്യം സ്വീകരിച്ചിട്ട് ക്രിസ്തു അനുഭവത്തിന് വേണ്ടിയുള്ള ധ്യാനത്തിലേർപ്പെടാനും ആ അനുഭവത്തിലൂടെ എൻ്റെ ഗുരുവാണവൻ എന്ന് പറഞ്ഞു തുടങ്ങിയെടുത്ത് നിന്നും എൻ്റെ ക്രിസ്തുവാണവൻ എനിക്ക് വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ടവനാണവൻ എന്ന് പറഞ്ഞുകൊണ്ട് സമ്പൂർണ്ണ അധികാരത്തിൽ നമ്മളെ തന്നെ അവൻ്റെ മുമ്പിൽ സമർപ്പിക്കുവാനും നമുക്കും സാധിക്കട്ടെ ദൈവമേ അനുഗ്രഹിക്കട്ടെ